നമസ്കാരം. അണക്കെട്ടുകൾ തുറന്ന് ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്കൊഴുക്കുന്നതിനെ കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. ഡാമിന്റെ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം ഒഴുകിയെത്തുമ്പോഴാണ് ഇങ്ങനെ വെള്ളം പുറത്തേക്കൊഴുക്കുന്നത്. എന്നാൽ അണക്കെട്ടിൽ വെള്ളം നിറയ്ക്കുന്നതിനെപ്പറ്റി അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. അത് സാക്ഷാൽ ഇടുക്കി ഡാമിലായാലോ? മൂന്ന് അണക്കെട്ടുകൾ തടഞ്ഞു നിർത്തുന്ന 60 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇടുക്കി ജലാശയത്തിൽ വെള്ളം നിറച്ചതിന്റെ കഥ പറയാം. പെരിയാറിനെയും ചെറുതോണിയാറിനെയും തടഞ്ഞു നിർത്തി കഥ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. 1974 ഇടുക്കി ആർച്ച് ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായി. ചെറുതോണി അണക്കെട്ടിന്റെയും കുളമാവ് അണക്കെട്ടിന്റെയും നിർമ്മാണവും പൂർത്തീകരണത്തോടടുത്ത ഘട്ടത്തിൽ ഇടുക്കിയിൽ ജലനിരപ്പ് ഉയർത്താൻ തീരുമാനമെടുത്തു. ഇതിനു മുന്നോടിയായി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന ഇൻടേക്ക് ടവറിന്റെ നിർമ്മാണവും പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ നിർമ്മാണവും മൂലമറ്റം പവർ ഹൗസിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചിരുന്നു. അണക്കെട്ടിന്റെ താഴെഭാഗത്തുണ്ടായിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിർമ്മാണ സാമഗ്രികളെല്ലാം അവിടെ നിന്ന് മാറ്റി. അടുത്ത ഘട്ടം ഡൈവേർഷൻ ടണലുകൾ അടയ്ക്കുക എന്നതായിരുന്നു. ചെറുതോണിയാറിൽ നിന്ന് പെരിയാറിലേക്കും അവിടെ തടയുന്ന വെള്ളം കുറുവൻ മലയുടെ അടിയിലൂടെ ഡാമിന്റെ മറുവശത്തേക്കും പോയിരുന്ന തുരങ്കങ്ങൾ 1974 മാർച്ച് മാസത്തിൽ പൂർണ്ണമായും അടച്ചു. വെള്ളത്തിന് പുറത്തേക്കൊഴുകാനുള്ള വഴികൾ അടഞ്ഞതോടെ ഇരു നദികളിലൂടെയും ഒഴുകിയെത്തുന്ന വെള്ളം സംഭരണിക്കുള്ളിൽ ഉയരാൻ തുടങ്ങി. കാലവർഷം തുടങ്ങിയതോടെ കൂടുതൽ വെള്ളം ഒഴുകിയെത്തുകയും ഡാമിലെ സംഭരണശേഷിയുടെ പകുതിയിലേറെ വെള്ളം നിറയുകയും ചെയ്തു. ഡിസംബർ മാസത്തോടെ ജലനിരപ്പ് 2000 അടി കവിഞ്ഞു. ഈ സമയത്തൊന്നും ചെറുതോണി അണക്കെട്ടിൽ ഷട്ടറുകൾ കടുപ്പിച്ചിരുന്നില്ല. അതിനാൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ സ്പിൽവേകൾ വഴി ജലം പുറത്തേക്കൊഴുകിയിരുന്നു. പിന്നീട് 1975 ചെറുതോണി അണക്കെട്ടിൽ ഷട്ടറുകൾ കടുപ്പിക്കുന്നത്. ജലനിരപ്പ് അതിന്റെ പൂർണ്ണതയിലെത്തിയതോടെ 1976 ഫെബ്രുവരി 12 അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 1976 ഫെബ്രുവരി 12 മുതൽ ഇടുക്കിയിലെ വെള്ളം ഉപയോഗിച്ച് മൂലമറ്റത്ത് വൈദ്യുതി ഉൽപ്പാദനം ആരംഭിക്കുകയും ചെയ്തു.